ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രഭാത വചനധാരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകം 14:13 നമ്മളിന്ന് വായിക്കുന്നു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങളെന്ന് കണ്ടിട്ടുള്ള മിസ്രയമരെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണിത്. പുറപ്പാട് പുസ്തകം തന്നെ ഒരു തുടക്കത്തിൻ്റെ പുസ്തകമാണ്. ഇസ്രയേൽ ജനത്തെ വളരെയധികമായി പീഡിപ്പിക്കുകയും അവരെ അടിമകളാക്കി വെക്കുകയും അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിക്കുകയും ചെയ്ത ഫറവോൻ്റെ രാജ്യത്ത് നിന്ന്, ഫറവോൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഉള്ള ഒരു പുറപ്പാടിനെ കാണിക്കുന്ന, പുറപ്പാടിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. നമുക്കറിയാം, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവർ ആ രാജ്യത്തു നിന്ന്, മിസ്രയേമിൽ നിന്ന് പുറപ്പെട്ട് വരികയാണ്. പുറപ്പെട്ട് വരുമ്പോൾ അവരുടെ മുമ്പിൽ വലിയ വിശാലമായ ചെങ്കടൽ അവർക്ക് കാണാം. അവരുടെ എല്ലാ സന്തോഷവും അവിടെ വച്ച് അസ്തമിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അടിമത്തം നിലനിൽക്കുന്ന മിസ്രയേമിൽ നിന്ന് വാഗ്നത്തം ഉറങ്ങുന്ന കനാനിലേക്കുള്ള ആ യാത്രയിൽ ആദ്യമായി അവരെ കാത്തിരുന്ന പ്രതികൂലം ഈ ചെങ്കടൽ തന്നെയായിരുന്നു. ഈ ചെങ്കടലിൻ്റെ കരയിൽ സ്തബ്ധരായി നിൽക്കുകയാണ്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ചിലർ ദൈവത്തിനെതിരെ പിറുപിറുത്തു, ചിലർ മോശയ്ക്കെതിരെ പിറുപിറുത്തു, ചിലർ പറഞ്ഞു തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനലക്ഷങ്ങളുടെ ഇടയിൽ ഭിന്നാഭിപ്രായമുണ്ടായപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നീ ധൈര്യമായിട്ടിരിക്കുക. അതിൻ പ്രകാരം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേലിയരോട് മോശ, തൻ്റെ കൂടെയുള്ള ആ വലിയ സമൂഹത്തോട് മോശ പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറച്ചു നിൽക്കാൻ വൈമുഖ്യം കാണിക്കുന്നവരാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രതികൂലം വന്നാൽ പലപ്പോഴും നമ്മളിങ്ങനെ ദൈവത്തെ തള്ളിപ്പറഞ്ഞോ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അല്പം പുറകോട്ട് മാറിയോ, ആത്മീക നിലവാരത്തിൽ നിന്ന് അല്പം താഴേക്ക് വീണോ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പലപ്പോഴും സന്നദ്ധരാകാറുണ്ട്. എല്ലാവരുമെന്നല്ല, ചിലരെങ്കിലും. എന്നാൽ ഇന്ന് മോശ പറയുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പിന്നോട്ട് മാറിയാൽ നമുക്കൊരു അത്ഭുതവും കാണാൻ പറ്റില്ല. ഒരുപക്ഷെ നമുക്കത് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് വന്നേക്കാം. ദൈവം അവിടെ ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കടലിനടിയിൽ ദൈവം ഒരു വഴി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന് വേണ്ടി. അതാരും കണ്ടില്ല. ഫറവോനും കണ്ടില്ല, മോശ കണ്ടില്ല, ഇസ്രായേലിയരാരും കണ്ടില്ല. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം കടലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിൽ അന്നോളം സംഭവിക്കാത്തതും അതിനുശേഷം പിന്നീട് ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തതുമായ ഒരു വലിയ അത്ഭുതം ദൈവം തന്നെ ജനമായ ഇസ്രായേലിന് വേണ്ടി അന്ന് അവിടെ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഒളിപ്പിച്ച് വെച്ചിട്ടായിരിക്കും ഒരു പ്രശ്നത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത്. അതൊരു പക്ഷേ പരീക്ഷയായിരിക്കാം. ഒരു ചെറിയ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുകയായിരിക്കും. വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ ശോധനയായിരിക്കാം അത്. പക്ഷെ നമ്മൾ അതിൽ തകർന്നു വീഴരുത്. നമ്മൾ ഉറച്ചു നിൽക്കണം. ഒരിക്കലും യേശു പറഞ്ഞ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, രണ്ട് മനുഷ്യർ വീട് പണിതു, അതിൽ ഒരു മനുഷ്യൻ പണിതത് മണലിൻ്റെ മുകളിലാണ്, മറ്റൊരു മനുഷ്യൻ വീട് പണിതത് പാറയുടെ മുകളിലാണ്. പാറയുടെ മുകളിൽ പണിത വീട് കാറ്റിലും വെള്ളത്തിലും വെള്ളപ്പൊക്കത്തിലും ഒന്നും തകർന്നില്ല. പക്ഷേ മണലിൻ്റെ മുകളിൽ പണിത വീട് ഒരു ചെറിയ കാലാവസ്ഥ വ്യതിയാനം വന്നപ്പോൾ, നദികൾ പൊങ്ങിയപ്പോൾ, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ, കാറ്റടിച്ചപ്പോൾ ആ വീട് തകർന്നു വീണു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അതെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വലിയ വീഴ്ചയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നമുക്കൊരു നങ്കൂരമില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം ഉറച്ചതല്ലെങ്കിൽ, ക്രിസ്തുവാകുന്ന പാറയിൽ നാം ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ, നാം പലപ്പോഴും തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നാം കടപുഴകി വീഴും. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറയിൽ ഉറപ്പോടെ നിൽക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ക്രിസ്തു ജീവിതം ജയകരമായി മുന്നോട്ട് നയിക്കാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.